നിങ്ങളുടെ വത്തൻ എച്ച് ഡി ചാനലിൽ സിഗ്നൽ ഉണ്ട്, പക്ഷേ പിക്ചർ വർക്ക് ചെയ്യുന്നില്ല. ഈ പ്രോബ്ലം നിങ്ങൾ നേരിടുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. മാഗ്നീഷ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. സുഹൃത്തുക്കളെ, എല്ലാവരും നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിൽ മെനു എടുക്കുക, നേരെ സെറ്റിങ്സിൽ പോയിട്ട് ബ്ലൈൻഡ് സെർച്ച് ചെയ്യുക. ബ്ലൈൻഡ് സെർച്ച് കംപ്ലീറ്റ് ആയ ഉടനെ ഈ കാണുന്ന രീതിയിലായിരിക്കും മെനു വരുന്നത്. കുറച്ച് ചാനൽ ഡബ്ലിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം വത്തൻ എച്ച് ഡി ഒരു പ്രാവശ്യം ഉണ്ട്, നേരെ താഴെ വീണ്ടും ഒരു വത്തൻ എച്ച് ഡി ഉണ്ട്. പക്ഷേ ഈ വത്തൻ എച്ച് ഡിയിൽ സിഗ്നലുണ്ട്, പക്ഷേ ചാനൽ വർക്ക് ചെയ്യുന്നില്ല. ഇത് പഴയ വത്തൻ എച്ച് ഡി ആണ്, നേരെ മുകളിലുള്ളതാണ് വർക്ക് ചെയ്യുന്ന വത്തൻ എച്ച് ഡി. ബ്ലൈൻഡ് സെർച്ച് ചെയ്തതിൽ ആണ് ഈ പുതിയ മോളിൽ കാണുന്ന വത്തൻ എച്ച് ഡി വന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പഴയ വത്തൻ എച്ച് ഡി ആണ്. അതിലെഴുതി കാണിക്കുന്നത് നോ വീഡിയോ ഓർ സ്ക്രാമ്പിൾ ചാനൽ എന്നാണ് കാണിക്കുന്നത്. നേരെ മുകളിലത്തെ വത്തൻ എച്ച് ഡി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം വത്തൻ എച്ച് ഡി ഡബ്ലിങ്ങിലുണ്ട്, ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം വർക്ക് ചെയ്യാത്തതുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കുക, സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക, എക്സ്പ്രസ് 40 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നേരെ ടി പി ലിസ്റ്റിൽ പോവുക. അവിടെ ഡബ്ലിങ് ആയിട്ട് ടി പിസ് ഉണ്ട്, അതെല്ലാം മൊത്തത്തിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് താഴെ റെഡ് കളറിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, അവിടെ ഡിലീറ്റ് ഓൾ ആക്കുക. എന്നിട്ട് യെസ് കൊടുക്കുക. അപ്പോൾ ടി പിസ് എല്ലാം ഡിലീറ്റായി. നേരെ താഴോട്ട് ബ്ലൈൻഡ് സെർച്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്ലൈൻഡ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി വീഡിയോ ഫാസ്റ്റ് ആക്കാൻ പോവാണ്. അങ്ങനെ ഒന്നാമത്തെ ടി പി ലഭിച്ചു. മൊത്തം 3 TPs ആണ് ഈ സാറ്റലൈറ്റ് മുഖേന നമുക്ക് ലഭിക്കുന്നത്. 3 TPs നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ചാനൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റഷ്യ ടുഡേ സെൻതേറ എന്ന പേരിലാണ് ചാനൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ അഫ്ഗാൻ TV. അങ്ങനെ സെർച്ചിങ് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് 7 ചാനൽസ് മൊത്തം എക്സ്പ്രസ് എയിം 40 ഡിഗ്രിയിൽ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രശ്നം നിങ്ങൾക്ക് ഉള്ളവർ ഒന്നില്ലെങ്കിൽ ബ്ലൈൻഡ് സെർച്ച് ചെയ്യുക, അപ്പം ഡബ്ലിങ് ആയിട്ട് വരും. അങ്ങനെ അല്ലാതെ മൊത്തം TP ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്ലൈൻഡ് സെർച്ച് ചെയ്യുമ്പോൾ മൊത്തം 7 ചാനൽസ് വരും. ആ വരുന്ന ചാനൽസ് പ്രോബ്ലം ഒന്നുമില്ല, വർക്ക് ചെയ്യുന്ന ചാനൽസ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.